Ladies and gentlemen, welcome to Chaya with Tech, the most amazing tech news in the whole world. നമ്മൾ തിമ്മണ്ണം പറഞ്ഞതാണ്. ആ പുള്ളി അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിന്ദർ പിച്ചേ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, വാ യു ആർ ഡൂയിങ് അമേസിംഗ് ജോബ് എന്നൊക്കെ. ഞാൻ പറയും ഓ ഇതിന് ജയാളിയാ ജീവിച്ചു പാട്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ പറഞ്ഞു തന്നത് വാണമാണല്ലോ. വാണം വാണത്തിന് നമ്മുടെ ഷൗമി കൊച്ചിയിൽ, നമ്മുടെ ഷൗമിയുടെ ഷോറൂം ഉണ്ട് അവിടെ കൊച്ചിയിൽ, അവിടെ കുറെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ടിവിയിലെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടിവിയിൽ 7500 രൂപ ക്യാഷ് ബാക്കും 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയും ഒക്കെ തരുന്നുണ്ട്. ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ ഒരു ഫ്രീ ഷൗമിയിലെ ബാഗ് ബാക്ക് പാക്കും 4000 രൂപയുടെ ക്യാഷ് ബാക്കും പിന്നെ 1 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി. പിന്നെ സെൽഫോൺസിലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ കിട്ടുന്ന സമ്മാനങ്ങൾ, അതായത് നിങ്ങൾക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടുന്ന സമ്മാനങ്ങൾ, അത് ഷൗമിയുടെ ആക്സസറീസ് തന്നെയായിരിക്കും, അല്ല വേറെ ചപ്പും ചടങ്ങിയൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല ലക്കി ഡ്രോകളുണ്ട്. ഈ ലക്കി ഡ്രോയിൽ മെഗാ ബമ്പർ എന്താണെന്ന് പറയുക, 2 കപ്പിൾസിന്, 1 കപ്പിളിനല്ല 2 കപ്പിളിന് ദുബായിക്ക് പോവാം. ഹോ സത്യം പറയാം, കുറേ നാളായി ദുബായ് പോയിട്ട്. പണ്ട് ഞാൻ അവിടെ ആയിരുന്നു അറിയാം, എന്ത് രസമായിരുന്നു അറിയാം ദുബായ്. പിന്നെ പൈസ കീറണത് വഴി അറിയൂല, ഭയങ്കര ലക്ഷറി സ്ഥലമാണ്. അതായത് നമുക്ക് അവിടെ സാധാരണ രീതിയിൽ പോയി താമസിക്കാം, പക്ഷെ അവിടുത്തെ പറ്റിയ ആ ഫാഷ് പാഷ് ഫാൻസി സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണുകൊള്ളൂ. ഓ അപ്പം ഞാൻ പറഞ്ഞു വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 ബമ്പർ സമ്മാനം അങ്ങ് ദുബായിലോട്ട് പോവാം. പിന്നെ ഈ പറയാൻ പോകുന്ന 10-ാം തീയതി വരെ ഈ പറയുന്ന ഓഫേഴ്സൊക്കെ ഉള്ളൂ. സോ എല്ലാവരും ഗ്രാബ് യുവർ ഓഫീസ് ആൻഡ് ഗോ ടു ദ ഷൗമി കൊച്ചി ആൻഡ് ബാറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. ഓണം ആയല്ലോ അല്ലേ, 8-ാം തീയതി അല്ലേ ഓണം? അപ്പം ഇന്ന് ഫസ്റ്റ് ഓണം അല്ലേ, അല്ലേ ആരി. ആ എന്തായാലും ന്യൂസ് ഉണ്ട്, നമുക്ക് ന്യൂസിലോട്ട് കടക്കാം. നല്ല സൂപ്പർ ന്യൂസുകളാണ് വരി. അങ്ങനെ അമേസ് ഫിറ്റിൻ്റെ GTR 4 GTS 4 ഇറങ്ങിയിരിക്കുകയാണ്. ഈ അമേസ് ഫിറ്റിൻ്റെ ഗുണം എന്താണെന്നറിയോ, ബാക്കിയുള്ള സ്മാർട്ട് വാച്ചസ് ഒന്നും ആപ്പിളുമായിട്ട് കോമ്പാറ്റിബിൾ അല്ല, എന്നാൽ അമേസ് ഫിറ്റ് കോമ്പാറ്റിബിൾ ആണ്. പിന്നെ ഇതിൽ മറ്റേ ഫോൾ ഡിറ്റക്ഷൻ ഉണ്ട്, നമ്മൾ എവിടെയെങ്കിലും മുക്ക് കുത്തി വീഴുകയാണെങ്കിൽ അപ്പം തന്നെ SOS ആയിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, അങ്ങനെയൊക്കെ ആമുലെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അമേസ് ഫിറ്റ് ഇസ് എ വെരി നൈസ് ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ അമേസ് ഫിറ്റ്, നല്ലൊരു ബ്രാൻഡാണ്. അങ്ങനെ മോട്ടോറോള Edge 30 പ്രൊമോ വീഡിയോ വന്നിരിക്കണം. അതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 200 MP ക്യാമറ ഡിസ്പ്ലേ സ്പേവറ്റ് എന്തോന്ന് സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയേണ്ട സകല സാധനങ്ങളും അതിനകത്തുണ്ട്. അത് ലീക്കുമായി. എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഇങ്ങനെ ലീക്ക് ചെയ്യുന്നത്, ലീക്ക് ചെയ്യുമെന്ന് എവന്മാർക്കും അറിയാം. iPhone വരെ അറിയാം ലീക്ക് ചെയ്യുന്നു. എന്നാൽ പിന്നെ നേരത്തെ കാലത്ത് ഇവന്മാർക്ക് ഫോൺ റിലീസ് ചെയ്തോടെ ഉള്ളി. ആ എന്തായാലും അതിന് 8+ Gen 1 ആണെന്ന് തോന്നുന്നു ചിപ്സെറ്റ്. മോട്ടോറോളയുടെ ഗംഭീര സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നല്ല ജില്ലെന്നിരിക്കും. ആ എന്തായാലും അത് വരണം, അതേന ഉടനെ വരും. അതുപോലെ തന്നെ ഈ മോട്ടോറോളയുടെ ഒരു വില കുറഞ്ഞ ഫോണും വരുന്നുണ്ട്, മോട്ടോ 30 നിയോയാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വില കുറഞ്ഞ ഒരു ഫോൺ. നമ്മുടെ ഫ്യൂഷനല്ലേ മോട്ടോറോള Edge 20 Fusion, അതുപോലത്തെ ഒരു എൻ്റെ ഒരു സൗണ്ട് ഇപ്പം വരുമ്പോൾ മമ്മൂട്ടിയെ പോലെ ആയിരിക്കും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്, നല്ലതല്ല കുറച്ചൊരു തൊണ്ടവേദനയുണ്ട്. അതുകൊണ്ടാണ് മമ്മൂക്കാരെ സൗണ്ട് പോലിരിക്കുന്നത്, അല്ലാതെ ഞാനിവിടെ നിന്ന് ഇൻവിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആപ്പിൾ വാച്ച് പ്രോവിൻ്റെ റെൻഡർ ഇറങ്ങിയിരിക്കുന്നു. റെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ പിള്ളേരൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു തുടങ്ങി. ഇതിൽ 2 പ്രത്യേകതകളാണ്, അല്ല 3 പ്രത്യേകതകളുണ്ട്. 1 ഒരു ലക്ഷം രൂപയുടെ വാച്ചാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യണം ഓരോ 2 ദിവസം കഴിയുമ്പം. അങ്ങനെ ഇടുന്നൊരു ഫോണാണ്, കുറച്ച് വലിയ വാച്ചാണ്. എക്സ്ട്രാ ഒരു ബട്ടൺ വരുന്നുണ്ട്, ചിലവർ അത് ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നുണ്ട്, ചിലവർ അത് വേറെന്തൊരു ബട്ടൺ എന്ന് പറയുന്നുണ്ട്. എന്നാൽ 1 ബട്ടൺ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ആ ഡയലിൻ്റെ അവിടെ ഇല്ലേ, പണ്ടെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ ഡയൽ ഇങ്ങനെ തള്ളിയെന്നൊരിക്കലും, ഇതിങ്ങനെ തള്ളിയിരിപ്പുണ്ട്. ആ ക്രൗണും ആ ഒരു പവർ ബട്ടൻ്റെ അവിടെ ഇങ്ങനെ ഒരു തള്ളലൊരു 3D പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ ആയിരിക്കും ഡിസൈൻ എന്നാണ് നാട്ടുകാർ പറയണത്, ഞാനല്ല പറയണത്. എന്തായാലും നാളെ അറിയാം, നാളെയാണ് ഈ സാധനം റിലീസ് ചെയ്യുക. അത് വാച്ച്, വാച്ചിന് വില കുറഞ്ഞ വാച്ച് വരാനും ചാൻസ് ഉണ്ട്. അതായത് SE വാച്ച് SE ഐഫോൺ ആപ്പിൾ വാച്ച് SE കാട്ടിലും വില കുറഞ്ഞ $200 ഒരു വാച്ച് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് റൂമറുണ്ട്. അത് മാത്രമല്ല എയർപോഡ്സും ഈ നാളത്തെ ഇവൻറ്റിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ iPhone 14 ഉം 14 പ്ലസും വിൽ ഹാവ് എ എൻഹാൻസ്ഡ് A15 Bionic Chip. ഒന്നുമില്ല, ചുപ്പ് രഹോ, വായും പൊത്തി അവിടെ മിണ്ടായി. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സെയിം ചിപ്സെറ്റാണ് നാട്ടുകാരെ തലയടിച്ചു കൊടുക്കുന്നത്. അത് നാട്ടനും ഉയർത്തിക്കൊണ്ടിട്ട് സാമാനത്തിൽ ഇതുണ്ടെങ്കിൽ, പവർ ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. അല്ലാതെ വന്നിരുന്നിട്ട് എൻഹാൻസ്ഡ് ആണ് മോഡിഫൈഡ് ആണെന്നൊന്നും പറയരുത്. മാറ്റുകാർ പൊട്ടന്മാരായിരിക്കും, ഞാൻ പൊട്ടനല്ല. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സെയിം സാധനം എന്നിട്ട് അവിടെ അവിടെ പറയും 10% ഫോസ്റ്ററാണ്, 3% മറ്റതാണ്, ഇതൊക്കെ 3, 4, 5, 10 മിണ്ടായിരിക്കടേ. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഇത് മറ്റേ കേസ് വന്നിട്ടുണ്ട്, ഏതിൻ്റെ
14 Pro കേസ് വന്നിട്ടുണ്ട്. 13 Pro കാട്ടിൽ കുറച്ചും കൂടി ഭയങ്കര വലിയ ക്യാമറകളായിരിക്കും. ഇത് നിങ്ങൾ എത്ര പേര് 13 Pro കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 13 Pro ബാക്ക് ക്യാമറ തന്നെ നല്ല വലുതാണ്, അതീന്നും വലുതാണ് 14 Pro ക്യാമറ. മിക്കവാറും ഐഫോൺ വന്ന് ഒരു 3 വലിയ ക്യാമറ വരും ബാക്കിൽ. നമുക്ക് എന്തായാലും നാളെ കാണാം, നാളെ നമ്മൾ ഇരുന്ന് കാണുന്നുണ്ട്. അതായത് കറ്റുന്ന അതിൻ്റെ ഉള്ള റിസൾട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ആമസോണിൻ്റെ ഫെസ്റ്റിവൽ വരെയാണ്, എന്തോ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലാണ്, എന്തോ ഒരു പിന്നിലപ്പുല്ലുണ്ടല്ലോ ആ സാധനം വരുന്നത്. അപ്പോൾ അതിൽ മിക്കവാറും നമ്മുടെ ഈ സാധനം എന്താ ഐഫോൺ 13 60 രൂപയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഫോൺസിന് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഓഫേഴ്സ്. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലും വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ ഞാൻ കേട്ടത് ഐഫോൺ 13 55,000 58,000 രൂപയ്ക്ക് ഐഫോൺ 13 കിട്ടുമെന്നൊക്കെയാണ് ഞാനേ പറഞ്ഞില്ലേ. അത് സത്യമാവുകയാണെങ്കിൽ പൊളിക്കും. എന്തായാലും ഓഫേഴ്സ് ഒരുപാട്. ഫോൺ എടുക്കാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നല്ല ഫോൺ എടുക്കുക. എല്ലാം മറ്റേ ICICI ബാങ്ക്, CBSE ബാങ്ക് ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ കാർഡുള്ളവർ പ്ലീസ് ബി റെഡി. വാട്സാപ്പിൻ്റെ ഒരു ഗംഭീര ഇത് വന്നിരിക്കുന്ന ഫീച്ചർ, ഒരുത്തന്നെ നമുക്കിനി മെസ്സേജ് അയക്കണം, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ മെസ്സേജ് അയക്കുക. രാവിലെ എണീറ്റിട്ടും മറ്റേ പൂവും മറ്റേ പൂക്കളൊക്കെ ഉള്ള ഗുഡ് മോർണിംഗ് മോട്ടിവേഷനായിട്ടുള്ള കോട്ട്സൊക്കെ സ്വന്തമായിട്ട് അയക്കുക, വേറെ ഒരുത്തൻ്റെ ആവശ്യവും വേണ്ട. മനസ്സിലായില്ലേ? രാവിലെ എണീറ്റിട്ട് അളിയാ ഗുഡ് മോർണിംഗ് എന്ന് നമുക്ക് തന്നെ അയക്കുക. അളിയാ നീ ഇടിലാണ്, അളിയാ നീ ബ്യൂട്ടിഫുൾ ആണ്, അളിയാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം സെറ്റാവും എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഒരു മെസ്സേജ് അയക്കുക. നല്ല ഫീച്ചർ ഇട്ടെ കൊളാം വാട്സാപ്പ്. എല്ലാവർക്കും അറിയാവുന്ന പോൺ ഹബ് ഇല്ലേ, പോൺ ഹബ് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഒക്കെ പറഞ്ഞ സാധനമല്ലേ, ആ അത് ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റാഗ്രാം എടുത്ത് വിളയെ കളഞ്ഞു. ദാറ്റ് ഈസ് എന്താണ് കാരണം എന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഭവമാണ് ഈ പോൺ ഹബ് എന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് തൊട്ട് പല രീതിയിലുമുള്ള പീഡോഫൈലായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകളായിട്ടുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ പോൺ ഹബ്ബ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുമായിട്ട് അത് ഒത്തുപോകുന്നില്ല എന്നുള്ള രീതിയിൽ എടുത്ത് വിളകൾ കളഞ്ഞിരിക്കുന്നത് നല്ല കാര്യം. ഞാനും ഇതുപോലെ പോർണോഗ്രാഫിയൊക്കെ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ചില പിള്ളേർക്കൊക്കെ ഇതാണ് ശരിക്കുള്ള സംഭവം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് പോർണോഗ്രാഫിയാണ് ലൈഫിൽ ഈ പറഞ്ഞ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ള വലിയ തെറ്റിദ്ധാരണയാണ്, ഭയങ്കര തെറ്റാണത്. അതും കണ്ടുകൊണ്ട് കണ്ണൻ തിരിവ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ വെച്ച് കിട്ടും രണ്ടെണ്ണം. പലതരം റോങ് സാധനങ്ങൾ ഈ പോൺ ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ അത് മനസ്സിലാക്കി, ഇതൊക്കെ സിനിമ പോലെ തന്നെ ഫാൻറ്റസി ഒക്കെയാണ്, അല്ലാതെ ചുമ്മാ അതും കണ്ടുകൊണ്ട് പോയി വട്ട് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇടി എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ, ഇടി എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ആദ്യം നോക്കുക, അവിടെ ആയിരിക്കും ആദ്യം കിട്ടാൻ പോകുന്നത്. അതുപോലെ 30 മില്യൺ ഐഫോൺ റെഡിയാണ്, ലോഞ്ച് ചെയ്താൽ മാത്രം മതി എല്ലാവരുടെ കയ്യിലും കിട്ടും. 30 മില്യൺ ഫോൺ ജില്ലായിട്ട് നിൽക്കുകയാണ്. കേരളം ലോജിസ്റ്റിക് എല്ലായിടത്തും വന്ന് കാണും ഇവിടെ ഈ ഫോണൊക്കെ. നേരത്തെ കാലത്ത് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഓ, ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഐഫോൺ 14 Pro. വെയിറ്റ് ഫോർ ദ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ഷവമി 12 അൾട്രയൊന്നും നാട്ടിൽ ഇറങ്ങിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നവംബറിൽ ഷവമി 13 ഫോണിന് ഇറങ്ങുമെന്ന്. അമ്മമാർ എന്താണ് കാണിക്കുന്നത്? ചൈനയിലാണ് കേട്ടോ. ചൈനയിൽ എന്തുമാത്രം തുരുത്തുരാന്ന് ഇറക്കുന്നുണ്ടോ ഷവമി ഫോൺ. ഇതിൻ്റെ പ്രത്യേകത IMX8 എന്ന് പറയുന്ന ഒരു ക്യാമറ സെൻസറും പിന്നെ 8 Gen 2 ചിപ്സെറ്റ് ഉടനെ നവംബറിൽ ഇറങ്ങും. അങ്ങനെ റിയൽമി 4.0, അതായത് ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് റിയൽമിക്കാർക്കുള്ള. അതിൻ്റെ ചാർട്ട് ഇതാണ്. ഒന്നും മനസ്സിലാവില്ല, ചൈനീസ് അറിയാവുന്നവർക്ക് ഇത് വായിച്ച് മനസ്സിലാകുക. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്നോ വരും, ഏതൊക്കെയോ ദിവസം വരും, 10 or 20 എഴുതി വെച്ചിട്ടുണ്ട്. ചൈന അറിയാവുന്നവർ ഇത് ഡീകോഡ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും. എനിക്ക് വേറെ പണിയുണ്ട്. IQ Neo 6 പണി വരെയാണ്. നമ്മുടെ Realme GT Neo 3T വരുന്നു, കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട് റിയൽമി. Neo 6 സെയിം സ്പെക് എന്നാൽ ബെറ്റർ സോഫ്റ്റ്വെയർ. എന്നാൽ മിക്കവാറും എല്ലാ 5G ബാൻഡ്സും ഈ പറയുന്ന ഫോണിൻ്റെ അകത്ത് കാണും, മറ്റേതിൻ്റെ അകത്ത് എല്ലാ 5G ബാൻഡ്സ് ഇല്ല. റിയൽമിയുടെ സോഫ്റ്റ്വെയർ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ IQ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ബാക്കിയുള്ളവർക്കുള്ളല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ബെറ്റർ. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ ഒരു കിടിലം പണിയായിട്ട് വരുന്നുണ്ട്. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ട് എല്ലാ ഫോണുകളും, ലോകത്തുള്ള എല്ലാ ഫോണുകളും, ലോകത്തല്ല EU ഫോണുകൾക്കൊക്കെ 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുക്കണം. ഇത് മിക്കവാറും പാസ്സാവും. ഇത് പാസ്സായി കഴിഞ്ഞാൽ ബ്രസീലിൽ പാസ്സാവും, ബ്രസീലിൽ പാസ്സായി ഇന്ത്യയിൽ പാസ്സാവും, ഇന്ത്യയിൽ പാസ്സായി കഴിഞ്ഞാൽ US പാസ്സാവും, എല്ലായിടത്തും പാസ്സാവും. 3 5 സെക്യൂരിറ്റിയും. ആപ്പിള്, സാംസങ് എനിക്ക് തോന്നുന്നു ഇത് പിക്സല് കുഴപ്പമില്ല, രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവന്മാരൊക്കെത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നത്തിങ് 3+4 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും പ്രസൻ്റ്ലി പിക്സല്, ആപ്പിള്, സാംസങ് സേഫാണ്.
സാംസങ് എനിക്കൊരു 4 വർഷത്തെ OS 5 വർഷത്തെ സെക്യൂരിറ്റി എന്തോ ആണ് കൊടുക്കണം. എൻ്റെ പൊന്നോ, എന്തായാലും ഈയും നല്ല നല്ല പണികളുമായിട്ട് വരികയാണ്. നല്ല കാര്യം, മറ്റേ ടൈപ്പ് സി ചാർജിങ് ഇപ്പം ഇത് ഇതൊക്കെ ആവശ്യമുള്ള സാധനം കേട്ടോ. പിന്നെ വേറൊരു കേസ് ഞാൻ പറയും, ഞാനൊന്നൊരു ഫോൺ 2 വർഷം മാക്സിമം, അത് കഴിഞ്ഞ് ഞാൻ മാറ്റും. ബിക്കോസ് അതിൻ്റെ ഒരു വെടിയും പോയൊക്കെ ഒരു 2 വർഷത്തെ തന്നെ തീരും. പിന്നെ എനിക്കറിയാം ഒരുപാട് പേര് 5 വർഷമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും നമ്മളെ പോലത്തെ ഒരു ലക്ഷറി ഇല്ല, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് അല്ല കാശ് മാറ്റി മാറ്റി മേടിക്കാനായിട്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇതൊരു ഭയങ്കര നല്ലൊരു ന്യൂസുമാണ്. ഇത് സെറ്റാക്കി നമ്മളൊന്ന് ഇതൊക്കെ ഇന്ത്യ വേണം ആദ്യം കേസ് കൊടുക്കേണ്ടത്, അതായത് 5 വർഷത്തെ ഇത് വേണം. ബിക്കോസ് നമ്മളെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ആൾക്കാരുള്ളത്. അവർ ഇതുപോലെ 5 വർഷമൊക്കെയാണ്, അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് തിങ്. ഇത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഫോളോ ആയി. യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. അങ്ങനെ ഇന്നലെ പോക്കോ M5 M5S ഇറങ്ങി. M5 12,500 രൂപയും സ്റ്റാർട്ടിങ്, 64 GB ഹീലിയോസ് G99 ചിപ്സെറ്റ്, LCD ഡിസ്പ്ലേ തുടങ്ങിയ സാധനങ്ങളാണ്. ഓ, അത് പറഞ്ഞപ്പോഴാണ് മറ്റേ ന്യൂസിലായിരുന്നു അല്ലെ, മറ്റേ 12,000 താഴെയുള്ള ഫോൺ ചൈനീസ് ഫോണുകൾ ഇനി വിൽക്കൂല, അത് മാറ്റിക്കളഞ്ഞു. ഞാൻ അതൊന്നും റൂമറാണെന്നാണ് പറയുന്നത്. എന്തായാലും ചൈനീസ് ഫോണുകളൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് ഇനിയും 12,000 താഴെ ഫോണുകൾ വിൽക്കാം. സോ പക്ഷേ ഇന്നാലും അവരൊരു സേഫ് സോൺ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണാം. 12,500 M50 ഇത് M5 ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു 11,000-10,000 രൂപയ്ക്ക് പിടിക്കാനുള്ളൊരു ഫോണായിരുന്നു, പക്ഷേ സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 12,500 ഇറക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റേ സാധനം കൂടിയതുണ്ട്, M5S, അതിൽ ഹീലിയോസ് 95 ആംലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 16 രൂപ എന്തോ ആണ് സ്റ്റാർട്ടിങ്. ഒരു ഫോൺ പോക്കോ ഫോൺ, അത്ര തന്നെ വേറെ പണിയൊന്നുമില്ല. ഓ പിന്നെ നമ്മുടെ തകടാസ ആണെന്നല്ലേ, തകടാസ ടെക് ബേണർ എന്ന് പറഞ്ഞിട്ട് തകടാസ അങ്ങനെ ഈ തകട തകട എന്ന് മാത്രം പറയാനേ ഞാൻ അറിയൂ. അയ്യോ അയ്യോ, അത് ഞാൻ ഫോളോ ചെയ്യണ കുറേ എണ്ണം ഉണ്ട്, ഭയങ്കര ഫാനാണ്, ഒന്നും പറയാനില്ല. പയ്യെന്ന എൻ്റെ കാഴ്ചപ്പാടിൽ പ്രമോഷനാണ് ചെയ്യണത്, വേറെ ഒന്നുമില്ല. പക്കെ ആയിട്ട് വന്നിരുന്നത് ഈ ഫോൺ പൊളപ്പം ഫോൺ പൊളപ്പം ഫോൺ തകടാസ ഫോൺ ഇങ്ങനെ മാത്രം പറയാനേ ഞാൻ അറിയൂ. അപ്പോൾ അവനാണെങ്കിൽ ഒരു കമ്പനി ഇറക്കി ലേയേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്കിന്ന്, ഫോണിലൊട്ടിക്കുന്ന സ്കിന്ന്. കണ്ടപ്പോൾ എന്തോ തോന്നുന്നു, നമ്മുടെ ക്യാപ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിൻ മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവന്മാരെ സെയിം വെബ്സൈറ്റിനെ കോപ്പി അടിച്ച് വെച്ചേക്കുന്നു. നാണോ മാനം ഉണ്ടാകണം എനിക്ക്. അവൻ വന്നിട്ട് തള്ളിയത് കാണുന്നു, 3 വർഷത്തെ അവൻ്റെ സ്വപ്നമായിരുന്നു, സ്വപ്നം കിടാ കിലാടിയായിരുന്നു, ഇത്രയൊക്കെയോ പറഞ്ഞു. സെയിം വെബ്സൈറ്റ് കോപ്പി, കഷ്ടമളിയ ഇതിനെയും കാട്ടിൽ വല്ല കക്ക ഇറങ്ങണേണോ നിനക്ക് നല്ലത്. എന്നിട്ട് ഞാനും പറയാതെ ഇപ്പം കഴിഞ്ഞ ഞാൻ ട്വിറ്ററിൽ നോക്കി, അപ്പോൾ അതെന്തായി നോക്കിയപ്പോൾ പറയാം, മറ്റേ അയാൾ പറയണം, ആരും അറിയാതെ അവൻ നൈസായിട്ട് വെബ്സൈറ്റിൻ്റെ അത് മാറ്റിക്കൊണ്ടിരിക്കണം, ഒരു എക്സ്പ്ലനേഷൻ പോലും തന്നിട്ടില്ല. എൻ്റെ കാശ് ഉണ്ടാക്കണം, ധൈര്യത്തിൽ പറയണേ ഞാൻ ഇവൻ്റെ അത് കോപ്പി അടിച്ചാണെന്ന്. അതിനൊരു ഒരു മാന്യതയുണ്ട്, നല്ല തകടാ തകട. അങ്ങനെ അവസാനത്തെ ന്യൂസ്, നമ്മുടെ JBLൻ്റെ ഒരു കിഡിലെ ഹെഡ്സെറ്റ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് അമേരിക്കയിലാണ്, ഇവിടെ വരുമെന്ന് എനിക്കറിയത്തില്ല. JBLൻ്റെ ഈ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കേസിൽ സ്ക്രീൻ, നമ്മളെ പെട്ടിയില്ല, മറ്റേ ചാർജ് ചെയ്യണം പെട്ടിയിലകത്ത് സ്ക്രീൻ, അതിൽ നമുക്ക് ആംബിയൻ സൗണ്ട് ഇടാം, നമുക്ക് ANC ഓൺ ആക്കാം, കോള് വരുന്നത് നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു കിടിലോ സാധനം. അത് സ്മാർട്ട് വാച്ച് പോലെ ഒരു ചെറിയൊരു സ്ക്രീൻ പെട്ടിയിലകത്തു. ഓ JBL പൊളിച്ച് കേട്ടോ അത്. അത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഓപ്റ്റ് ചെയ്താൽ നൈസായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് വാച്ചൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ളവർക്ക് നമുക്ക് ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇത് ഇക്വലൈസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, കിടക്കും സാധനം. അപ്പോൾ അതാണ് ഇന്ന് അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ഇവിടെ സമാധാനമായിരിക്കുകയാണ്. നമ്മൾ നാളെ iPhone ഇവൻ്റ് വരികയാണ്, മിക്കവാറും നാളെ തന്നെ നത്തിങ്ങിൻ്റെ ഫുൾ റിവ്യൂ വരുന്നതായിരിക്കും. പിന്നെ മറ്റന്നാൾ ഞാൻ ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം ഒരു സ്കിറ്റ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തതാണെന്ന് അറിയാം, ഒരു സ്കിറ്റ് വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഐഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ സ്കിറ്റ് ചെയ്തായിരിക്കും. വരുന്നുണ്ട് മക്കളെ, വരുന്നുണ്ട്, ഞാൻ സാറി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്ക് അത് കൺഫേം ആവുമെന്ന് മാത്രം എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ചെയ്തോളാം. പിന്നെ ഷൂട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ, അതാണ് വിഷയം. ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് പരിപാടി. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഓണം നമുക്ക് നല്ല ജില്ലാക്കാം. ഹൈ എന്തായാലും അത്തപ്പൂവിൻ്റെയൊക്കെ ഫോട്ടോ ഇൻസ്റ്റാൾ ഇടുക. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഓണം അതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ മമ്മൂട്ടെ മമ്മൂക്കരെ ഒരു പടം ഉറപ്പായിട്ട് ഓണത്തിന് കാണും. പിന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ വിളിയോളെ വിളിയായിരിക്കും, ഇവിടെ വന്ന് സദ്യ കഴി, അവിടെ വന്ന് സദ്യ കഴി, പറ്റവിടത്ത് പോയി സദ്യ കഴിയുന്നത്. പണ്ട് ഭയങ്കര രസമായിരുന്നു നമുക്ക് പുറത്ത് പോയി എപ്പോഴും ഒരു ഇതാണ്, വൈകുന്നേരം പുറത്ത് പോയിരിക്കും, ഒരു സിനിമ കണ്ടിരിക്കും, ഉച്ചയ്ക്ക് നല്ല സദ്യ, അതായിട്ട് ഒരു ഉറക്കം, മഞ്ഞക്കാളി ബഹളം, മറ്റേ ഊഞ്ഞാലാടുക, അത്തപ്പൂക്കളം, മറ്റതും മറ്റും. ഇപ്പം സദ്യം മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, അത്തത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ഒരു പോസ്റ്റർ ആണത്തിൻ്റെ എടുത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, മുണ്ടും ജുബയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. ഇപ്പം അതാണ് ലൈഫ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ് ചെയ്യുന്നത്. ഐ മിസ് ഓണം മാൻ.
പണ്ടത്തെ ഓണം വാസ് ചിൽ. ഇപ്പൊ ഒരു ലാലേട്ടൻ മമ്മൂക്ക പടം പോലും ഇല്ല കാണാനായി. ഓണത്തിന് ഏതാ പടം? ഗോൾഡ് ഇറങ്ങും എന്ന് വിചാരിച്ച് അത് മറ്റൊരണ്ണാ കാണിക്കണം. അൽഫോൺസ് അണ്ണ നിങ്ങളെ പടവും കാത്തിരിക്കുകയായിരുന്നു, അത് കയറ്റാച്ചി കൈ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഗൈസ് ടേക്ക് കെയർ, ലവ് യു ഓൾ, ഹാപ്പി ഓണം വൺസ് അഗെയിൻ. പ്ലീസ് പൊളിച്ചിഫൈ ദിസ് ഓണം വിത്ത് ദ ജിൽ ഓഫ് ദ പൊളിസ് ഓഫ് ദ ദിസ്. ഓക്കെ, ചിയേഴ്സ്.